ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു കൃഷിക്കാരൻ്റെ ഉപമ നമ്മളോട് അരുൾ ചെയ്യുകയാണ്. ഒരു കൃഷിക്കാരൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിനു ചുറ്റും വേലികെട്ടി, അതിനെ കാവലേർപ്പെടുത്തി, അവിടെ ജോലിക്കാരെ നിയമിച്ചു. വിളവെടുപ്പിൻ്റെ കാലമായപ്പോൾ അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരെ അയക്കുന്നുണ്ട്. ഈ കൃഷിക്കാരാകട്ടെ ഭൃത്യന്മാരിൽ ഒരുവനെ അടിക്കുകയും ഒരുവനെ കല്ലെറിയുകയും മറ്റൊരുവനെ കൊല്ലുകയും ചെയ്യുന്നു. കൃഷിക്കാരൻ ഉടമസ്ഥനുടനെ തൻ്റെ ഏകപുത്രനെ അയക്കുകയാണ്. അവനെ അവർ മാനിക്കും എന്നാണ് അവൻ കരുതിയത്. എന്നാൽ ആ അവകാശിയെ അവർ കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിയുകയാണ്. ഈശോ പറയുന്നു, ഞാൻ അവരിൽ നിന്ന് ഈ എൻ്റെ മുന്തിരിത്തോട്ടം തിരികെ വാങ്ങുകയും തക്ക സമയത്ത് വിളവ് നൽകുന്ന, പ്രതിഫലം നൽകുന്ന ജോലിക്കാരെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും. അവിടെ ദൈവമായ കർത്താവ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും തൻ്റെ സ്വന്തം ജനമായ ഇസ്രയേലിനെ പാലും തേനുമൊഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ആ ഇസ്രയേൽ ജനമാകുന്ന മുന്തിരിവള്ളിയെ നിയമങ്ങളുടെയും പ്രമാണങ്ങളുടെയും വേലിക്കെട്ടുകൊണ്ട് അവിടെ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ സംരക്ഷണം, കാവൽ അവർക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ദൈവമായ കർത്താവ് പ്രതീക്ഷിച്ചതുപോലെ മധുരമുള്ള മുന്തിരിയല്ല ആ മുന്തിരിവള്ളികളിൽ നിന്ന് ലഭിച്ചത്, അത് കാട്ടുമുന്തിരിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഇവിടെ സഭയാകുന്ന പുതിയ ഇസ്രയേലാകുന്ന കൃഷിഭൂമിയിൽ, മുന്തിരിത്തോപ്പിൽ നമ്മൾ ഓരോരുത്തരുമാണ് മുന്തിരിവള്ളികൾ. നമ്മെ ദൈവസ്നേഹത്തിൻ്റെയും പ്രമാണങ്ങളുടെയും വിശുദ്ധ ഉദാശകളുടെയും ഒക്കെ വേലികെട്ടി വിശുദ്ധരുടെയും പരിശുദ്ധമ്മയുടെയും ഒക്കെ വലിയ മാതൃകകൾ നൽകി അവിടുന്ന് നമ്മെ സംരക്ഷിക്കുന്നു. നമ്മിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ, സുവിശേഷത്തിന് ഉതകുന്ന നല്ല ഫലങ്ങൾ, സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്, നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മളാകുന്ന മുന്തിരികൾ, മുന്തിരിവള്ളികൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ഈ സുവിശേഷം ഒരു കടപ്പാടിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ചില നേരങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഉടമസ്ഥരെ പോലെയാണ്. എന്നാൽ ഓർക്കുക, നമ്മളാരും ഈ ഭൂമിയിൽ ഉടമസ്ഥരല്ല. നമ്മളൊക്കെ വെറും നടത്തിപ്പുകാർ മാത്രമാണ്. നടത്തിപ്പുകാരൻ ഒരിക്കലും ഉടമസ്ഥനാകുന്നില്ല. നമ്മളൊക്കെ പലരോടും കടപ്പാടുള്ളവരായിരിക്കണം. എന്തിനോടൊക്കെയാണ് നമ്മുടെ കടപ്പാടുണ്ടായിരിക്കേണ്ടത്? ആദ്യമായി ദൈവത്തോട്, ജന്മം തന്ന മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, ഈ സമൂഹത്തോട്, സഭയോട്, ഇനി എന്തിനേറെ ഈ പ്രകൃതിയോട് പോലും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഈ കടപ്പാടുകൾ മറക്കുമ്പോഴാണ് നമ്മൾ നമ്മിൽ നിന്ന് കയ്പുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. കടപ്പാട് മറക്കാതെയുള്ള ജീവിതം തുടരുന്നവർക്കൊക്കെ മധുരമുള്ള നന്മയുടെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് കടപ്പാടുള്ളവരായിത്തീരാം. പി കുഞ്ഞിരാമൻ നായരുടെ മൺകുടത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു കൊച്ചു കവിതയുണ്ട്. ഈ കവിതയിൽ ഒരമ്മ തൻ്റെ മകൾക്ക് ഒരു മൺകുടം കൊടുത്തിട്ട് പറയുന്നുണ്ട്, മകളെ ഈ മൺകുടം ഉടയാതെ സൂക്ഷിക്കണം. മകൾ ചോദിക്കുന്നുണ്ട്, എന്താണമ്മേ? അമ്മ പറയുന്നു, ഈ മൺകുടം നമ്മുടേതല്ല, ഇത് നമ്മൾ ഒരാളിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്.
അതുകൊണ്ട് ഈ കടം വാങ്ങിയ മൺകുടം സുരക്ഷിതമായിട്ട് ഭദ്രമായിട്ട് അയാളെ തിരികെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഉടയാതെ സൂക്ഷിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വെറും നടത്തിപ്പുകാർ മാത്രമാണ്, അല്ലെങ്കിൽ കാര്യസ്ഥർ മാത്രമാണ്. യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവാണ്. ഈ ജീവിതവും ഈ പ്രകൃതിയും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് തിരിച്ച് അത് ഭദ്രമായി തിരികെ ഏൽപ്പിക്കുവാനാണ്. നന്മയുടെ, കാരുണ്യത്തിൻ്റെ, കനിവിൻ്റെയൊക്കെ നല്ല മുന്തിരിഫലങ്ങൾ വിളയിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ തിരികെ ഏൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിന് അനുഗ്രഹിക്കട്ടെ.